പോവാതെ എന്നെ എന്താ പറയുക ഒരു പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്ന ഒരു ആശയോഗ്യമായിട്ട് യാത്ര ചെയ്തും കളിച്ചും ഒക്കെ നടക്കുന്നൊരു കക്ഷിയാണ്. അപ്പം അതുപോലെ പരമാവധി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, പരമാവധി കൂട്ടുകാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് യാത്ര ചെയ്ത് ഒക്കെ തന്നെയാണ് എൻ്റെ ജീവിതം നയിച്ചു പോകുന്നത്. ജാതി മതമൊന്നുമില്ല, ഒരു പച്ച മനുഷ്യനായിട്ട് ജീവിച്ചു പോവുക, അത്രേ ഉള്ളു. അധികം ഒരു എന്താ പറയുക ഈ സ്വന്തം ക്വാളിറ്റീസൊക്കെ എഴുതുക, സ്വന്തം ഡിഗ്രികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടോട്ടലി ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല, നിങ്ങൾ പൊതുവെ വിശദീകരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ, അത്രേ ഉള്ളു. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യണത് വേദികളുമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കൊണ്ട് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുമാരൊക്കെയാണ്, ശില്പി ചിത്രകാരന്മാരൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സുഖം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു വട്ടിൻ്റെ സുഖം കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരാളുമാണ് ഞാൻ. ചിത്രാലയം പൊടിക്കുക, കവിതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അവതരിപ്പിക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ വേദിയോട് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു സഭാഗം പോകാനുള്ള കക്ഷിയല്ല, നാണമില്ല തീരെ ഇതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത് ആസ്വദിച്ചെങ്കിലും പോകുന്നു. അതിൻ്റെ രീതി പൊടിക്ക് എന്താ പറയുക പ്രശസ്തനാവാനൊക്കെ ഇഷ്ടമാണ്. സിദ്ധാർത്ഥേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ സാറേന്ന് വിളിക്കുന്ന അച്ഛനും തിരിച്ച് സാറേന്ന് വിളിക്കുന്ന അത്ര ഒരു പ്രത്യേക രസകരമായ ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ഒരാൾ ഒരു കക്ഷിയുടെ മോനാണ് പറഞ്ഞു സദാശിവ കവിശിവപ്രസാദ് എന്നാണ് ആളുടെ പേര്. ഇപ്പോൾ ആളും ഞാൻ നല്ലൊരു പരിചയത്തിലായിരുന്നു. ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഞാനൊരു പടം പിടിക്കുന്നുണ്ട്, എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. ആ എന്താന്ന് പറഞ്ഞു. എന്നാ ശരി പോരെ, അത്രേ ഉള്ളൂ. കൊച്ചു സ്റ്റോറിയാണ്.